തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം സ്നേഹമുള്ളവരെ, അവന് വല്ലാതെ വിശന്നു. ദൂരെ തളിരിട്ട് നിൽക്കുന്ന അത്തിമരത്തിൻ്റെ അടുക്കലേക്ക് അവൻ പോയി. അതിലെന്തെങ്കിലും ഫലമുണ്ടാകാം എന്ന് കരുതി. പക്ഷേ അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ അതിനെ ശാസിച്ചു, ആരും നിന്നിൽ നിന്ന് ഒരിക്കലും പഴം തിന്നാതിരിക്കട്ടെ. അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരുന്നിട്ടും ക്രിസ്തു ശപിച്ചതോർത്ത് ചെറുതായിട്ടെങ്കിലും മനസ്സ് ഉത്തരമന്വേഷിക്കുന്നുണ്ട്. പക്ഷേ കൂടെ നിന്ന ശിഷ്യന്മാർക്ക് ആ ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. ഇത് ശാപമല്ല. കാലമല്ലാതിരുന്നിട്ടും ഫലം നൽകാത്തതിൻ്റെ പേരിൽ ഈ അത്തിമരത്തെ ക്രിസ്തു ശപിച്ചു. ഇതാ, കൂടെ ഞങ്ങൾ 12 പേർ കാലമേറെയായിട്ടും കാലം അതിക്രമിച്ചിട്ടും ഫലം നൽകാതെ നിൽക്കുന്നു. ദൈവം സർവശക്തനാണ്. ഒന്ന് നോക്കിയാൽ കത്തിപ്പോകും ആ അത്തിമരം പോലെ. നിന്ന് കത്തുന്ന അത്തിമരം കണ്ടപ്പോൾ അവരുടെ ഹൃദയം കത്തി. കാലമല്ലാഞ്ഞിട്ടും ഈ അത്തിമരത്തെ അവൻ ശപിച്ചെങ്കിൽ കാലമേറെയായിട്ടും ഫലം നൽകാത്ത ഞങ്ങളോട് എത്ര വലിയ കരുണയാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മരം കത്തുന്നത് കാണുമ്പോൾ ദൈവത്തിൻ്റെ ഉഗ്രകോപമല്ല, മറിച്ച് അവർക്ക് മനസ്സിലായത് കരുണയാണ്. ഈ പ്രപഞ്ചത്തിൽ മഴ പെയ്യിക്കുന്ന ദൈവത്തിന്, മിന്നൽ പിണറുകൾ സൃഷ്ടിക്കുന്ന ദൈവത്തിന്, ഇടിമുഴക്കുന്ന ദൈവത്തിന് എന്നെ മാറ്റാനാവില്ലേ? നിശ്ചയമായും. എന്നിട്ടും കാലങ്ങൾ അതിക്രമിച്ചും ഏതൊക്കെയോ ചില വഴികളിലൂടെ ഇടറി സഞ്ചരിക്കുന്ന എന്നോട് ദൈവം കരുണ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി ബൈബിളിൽ കത്തുന്ന ആ അത്തിമരത്തെ കാണുമ്പോൾ ഹൃദയം കത്തട്ടെ. കാലം എത്രയായിട്ടും എന്നോട് എത്ര വലിയ കരുണയാണ് അവൻ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ കരുണയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. സ്നേഹപൂർവം.